நம்ம மது பிச்சு போகலாம், நம்ம சோம்பாடிக்க போகலாம். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ ഗോവയിൽ നേരെ കാശ്മീരിലേക്ക് പോവാം. ആ തണുപ്പും ആ മഞ്ഞുകട്ടയും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ പോകും. ഒറ്റ ദിവസമാണ് ഗോവയിലെ കാശ്മീർ, അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ പോകുന്നത് പോണ്ടേന്നാണ് പോകുന്നത്. പോണ്ടേന്ന് ഏകദേശം ഒരു 50-55 കിലോമീറ്റർ ഉണ്ട്. ബാഗ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്നോ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കുള്ളത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് പഞ്ചിയും ബില്ലു പാലം. ഈയിടെ ഈയിടെ ഒരു 4-5 വർഷമായിട്ടുള്ള ഈ പാലം പണിഞ്ഞിട്ട് വലിയ ഹൈറ്റിലാണ്. നമുക്ക് ടൂ വീലർ അതിൽ കയറാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ താഴത്തെ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. താഴെ കൂടെയുള്ള വഴിയാണ്, നല്ല റോഡാണ്. ഇവിടെ നിന്ന് അങ്ങ് വരെയും നല്ല റോഡുകൾ തന്നെ, മോൾ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് പോകാൻ. പോകുന്ന വഴിക്ക് ഒരുപാട് വള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ബാഗ റൂട്ടാണ് പോകുന്നത്. കല്ലങ്കോടിന് അടുത്ത് തന്നെയാണ് ബാഗ. നമ്മൾ ഏകദേശം ഒരു ഇപ്പം പഞ്ചിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉണ്ട് പഞ്ചിന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഏകദേശം സമയം 1 മണിയായി, 1 മണി 1.5 മണിയായി. അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം വൈഫിന് ഫിഷ് താളി കഴിക്കണമെന്ന് പറഞ്ഞു എൻ്റെ പേര്. നമുക്കൊന്ന് ഫിഷ് താളി കഴിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളൊന്ന് കടയിലോട്ടൊരു ഒരു വേറെ റെസ്റ്റോറൻറ്റ്. അപ്പം വേറെ റെസ്റ്റോറൻറ്റ് കയറി കഴിയുമ്പം ഏകദേശം അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പം ഞാനൊരു ചെറിയൊരു ബീർ മേടിച്ചു, അതും ബാക്കി ഫിഷ് താളിയും വന്നു. പക്ഷേ എങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര ഫിഷ് താളിക്ക് അത്ര ടേസ്റ്റില്ലായിരുന്നു, ഐറ്റങ്ങൾ കുറവായിരുന്നു, ഇഷ്ടപ്പെട്ടില്ലാവർക്കും. അപ്പം ഈ കാണുന്നതാണ് സ്നോ പാർക്കിൻ്റെ മെയിൻ കവാടം. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഫ്രീ ആണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. അവിടെ എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ ഒരാൾക്ക് 500 രൂപയാണ്. ആ ഒരു കോട്ടും കാര്യങ്ങളെല്ലാം അവർ തരുന്നതാണ്. റോഡ് സൈഡ് തന്നെയാണ് ഈ സ്നോ പാർക്ക് എന്ന് പറയുന്നത്. അപ്പം അല്ലുവിനുള്ള ഷൂവും കാര്യങ്ങളും കോട്ടുകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം അവരാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇട്ട് കഴിഞ്ഞു, പിന്നെ നമ്മളെ ഉണ്ട്. ഷൂ സഹിതം അവർ തരും, സോക്സ്, തുപ്പി എല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂടാക്കാൻ വേണ്ടിയുള്ള മരുന്നുകളും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. മഞ്ഞുവാരി എറിയാണ്, നല്ല രസമാണ്. പക്ഷേ തണുപ്പ് അതിജീവിക്കാൻ കഴിയുന്നത് മാത്രമേ പോകുള്ളൂ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആദ്യം കയറി ചെല്ലുന്ന സമയത്തൊന്നും വലിയ തണുപ്പില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തണുപ്പ് വരുന്നുണ്ട്. ഐസ് കട്ടയിലുള്ള തെന്നലും അങ്ങനെ രസമുണ്ടല്ലോ. പിന്നെ അതിനകത്തുള്ള ഞാൻ പറഞ്ഞ പോലെ മരുന്നിനൊക്കെ ഫ്രീ ഉണ്ട്. പൈസ കൊടുക്കേണ്ടവരും, അത് ഫ്രീ അല്ല. ആവശ്യമുള്ളവർ മേടിക്കുക, എല്ലാവർക്കും വേണ്ട. അപ്പം ഇതാ എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. ഭയങ്കര ഡാൻസും ഡി ജെ ഒക്കെ ഉണ്ട്. ഫുൾ ഡി ജെയും പാട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. കല്യാണം മഞ്ഞുവാരി കളിക്കുകയാണ്. മഞ്ഞുവാരുമാണ്. അവർ വാരി കുറേ കായലും കയ്യിലൊക്കെ എടുത്തപ്പോൾ ഉടുപ്പിലെല്ലാം അതിനകത്തെല്ലാം വീണു. എല്ലാവരും നല്ല രസമാണ്. പിള്ളേരെ കൊണ്ടൊക്കെ പോയാൽ, കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ പോയാൽ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പോവുക. പക്ഷേ നല്ല രസമാണ്. നമുക്ക് ഇപ്പം ഗോവയിലും ഇതുപോലുള്ള പാർക്കുകളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം എൻട്രി ഫീ അറിയാം, 500 രൂപയാണ് അവർക്ക്. പിള്ളേർക്കും എടുക്കും. പിള്ളേർക്ക് ഹൈറ്റിനനുസരിച്ചാണ്. 1.5 വയസ്സ് മേളോട്ടുള്ളവർക്ക് ഹൈറ്റ് കൊടുത്ത് നോക്കും. അതനുസരിച്ച് ഞാൻ അത് കയറ്റി കൊടുത്തു. അതിന് മേളാണെങ്കിൽ 500 രൂപ അവർക്ക് എടുക്കും. നെല്ലുവിനിച്ച് നീളം കുറഞ്ഞ് അതിൻ്റെ പേരിൽ അവരൊക്കെ എടുത്തില്ല. ഞങ്ങൾ രണ്ടുപേർക്കും എടുത്തുള്ളൂ. പിന്നീട് മൊബൈൽ നമുക്ക് എടുക്കാം. ഗ്ലൗസ് ഊരി ടച്ച് ചെയ്യാൻ ഫോട്ടോ എടുക്കാൻ വലിയ പാടായിരുന്നു. കൈ ഗ്ലൗസ് ഊരി കഴിഞ്ഞാൽ അന്നേ തണുക്ക്, ഭയങ്കര തണുപ്പായത്. ഫോട്ടോ എടുക്കാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫുൾ വീഡിയോ ആയിട്ടങ്ങ് എടുത്തു. നല്ല സമയം ഇതെല്ലാം ഐസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം ഐസാണ്. ഒരു ഇത് പോലും അല്ലാതെല്ലാം മൊത്തം ഐസിൽ കളറടിച്ച് പല രീതിയിൽ സ്നോമാനെയൊക്കെ എല്ലാം ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രീതി പാർട്ടി മൂഡാണ് എല്ലാവർക്കും. നല്ല രസമാണ്. പാട്ടും ഡിജെയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമായിട്ട് ഇതധികം മേളിൽ തന്നെ വീഴുന്നു. നമ്മൾ എടുത്ത് കുറച്ച് നേരം രസമുണ്ട്. ഇതാണ് എറിഞ്ഞ് കളിക്കുമായിരുന്നു. ഞങ്ങൾ എറിഞ്ഞ് കളിച്ച് കുറേ എൻജോയ് ചെയ്തു. പക്ഷേ നമുക്ക് തണുപ്പ് അത്ര പിടിക്കാത്തതിൻ്റെ പേരിൽ അധിക നേരം ഇനി എനിക്ക് താല്പര്യമില്ല. അല്ലുവാണെങ്കിൽ കളി കൂടെ കളിയായിരുന്നു. അവർക്ക് വരണമെന്നേ ഇല്ല. ഇനിയും അവധി ഇടുമ്പോൾ നമുക്ക് അവിടെ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. നമ്മുടെ പോകാം. നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റത്തില്ല, കാരണം മൊബൈലിൽ വെള്ളമയം കയറിയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വലിയ പാടായിരുന്നു. കാരണം ഗ്ലൗസ് ഊരി കഴിഞ്ഞാൽ അതുപോലെ തന്നെ പറഞ്ഞു ഗ്ലൗസ് ഊരാൻ പറ്റത്തില്ല. ഗ്ലൗസ് ഊരിയാലും നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ മാക്സിമം ഞാൻ എടുക്കാൻ പറ്റുന്ന അത്രയൊക്കെ എടുത്തു. ഒരുപാട് കൊണ്ടിട്ട് എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ക്യാമറ ഓൺ ആകത്തില്ല. ടച്ച് ചെയ്യുമ്പോൾ വെള്ളമയുള്ളതുകൊണ്ടോ ഇതാകത്തില്ല.
നല്ലതായിട്ട് എൻജോയ് ചെയ്തു, നമ്മളും എൻജോയ് ചെയ്തു, അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഇനി ഒരു ദിവസം കൂടെ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അതിന് പോകാൻ താല്പര്യം ഉണ്ടാണ്. മരുന്ന് കട ഇതിനകത്ത് മരുന്ന് കടയാണ്. അതാർക്കും വേണമെന്നുണ്ടെങ്കിൽ അത് തീരെ കഴിക്കാം. അത്താണ് പോയി മാറ്റാൻ വേണ്ടിയുള്ള മരുന്നുകളൊക്കെയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പാട്ടും ടീച്ചും. അപ്പോൾ അവൾക്കും അതിൽ നിന്ന് കയറണം എന്ന് പറഞ്ഞു വൈഫിന്. അപ്പോൾ വൈഫ് അതിൽ നിന്ന് കയറി. ഞങ്ങളും മല്ലും കയറിയില്ല. വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ അത് തന്നെ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആകത്തില്ല. മറ്റേ വെള്ളമയത്തിൻ്റെ പ്രശ്നങ്ങളും ഈർപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറേ പേര് കളിക്കുന്നു. നല്ല അടിപൊളി രസമായിരുന്നു. അത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.